ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണല്ലോ ഇടിയപ്പം ഉണ്ടാക്കാറുള്ളത്. ഇത് അരി അരച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കൈ നനയാതെയും പൊള്ളാതെയും ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിതാ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ഓവർ നൈറ്റ് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കേക്ക് എടുത്തതിന് ശേഷം വേണം കുതിർത്തി എടുക്കാനായിട്ട്. അപ്പോൾ സാധാരണ നോർമൽ ആയിട്ടുള്ള പച്ചരിനെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് മാറ്റിയെടുത്തതിന് ശേഷം നമുക്കിതൊരു ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് തന്നെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മിക്സിയിൽ എങ്ങനെയൊക്കെ ഉള്ളുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ നെഗക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പച്ചരി മൂടുന്ന വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്താലേ നമുക്ക് പെട്ടെന്ന് ഒരു നല്ല നൈസായിട്ട് അരിഞ്ഞ് കിട്ടൂല. ഇപ്പോൾ അതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയൊന്നുമില്ലാതെ അരിഞ്ഞ് കിട്ടണം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ ഇതുപോലത്തെ ഒരു സോസ് പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് ഈ വെള്ളം ഈ മാവിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസായിട്ടുള്ള മാവാണ് കേട്ടോ വേണ്ടത്. അധികം കട്ടിയുള്ള മാവല്ല. ഇതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ സാധാരണ ദോശമാവിൻ്റെയൊക്കെ കട്ടിയല്ല വേണ്ടത്. അതിനേക്കാളും നല്ല ലൂസായിട്ടാണ് കിട്ടേണ്ടത്. ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് കുറുക്കിയിട്ട് കട്ടിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിതാണ് ഞാൻ അടുപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് കട്ടിയാണ് വരെ കുറുക്കിയെടുക്കാം. പെട്ടെന്ന് കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ തീ ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് സമയം എടുക്കുമൊന്നുമില്ല കേട്ടോ. മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടിയായിട്ട് തിക്കായിട്ട് വരും. ഇപ്പോൾ അതാ ഈ ഒരു രീതിയിൽ തിക്കായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടൂല. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ മാവ് പോലെ കിട്ടിയിട്ടുണ്ട്. അതിന് തീ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ തീ ഓൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ആയിട്ട് വന്നാൽ പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ കയ്യിന് പിടിക്കാനുള്ള ചൂടന്നെ ഉണ്ടാവുള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കുക. നമ്മളൊന്നും കൂടെ നന്നായിട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കുഴച്ച് കൊടുക്കുന്നത്. കുഴച്ച് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. അല്ലാത്തതിന് നല്ല സോഫ്റ്റ് തന്നെയാണിത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആണ് വരെ ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അധികം സമയമൊന്നും വേണ്ട. പിന്നെ കയ്യിൽ അങ്ങനെ ഒട്ടി പിടിക്കൂല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിതാ ഇതുപോലത്തെ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്യുക. എന്നാൽ പിന്നെ ഒട്ടി പിടിക്കാതെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നല്ല എളുപ്പമാവും കേട്ടോ. ഇതുപോലെ ഓയിലാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. ഇനി ഇതുപോലത്തെ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓയിലാക്കി കൊടുക്കുമ്പോൾ ഒട്ടി പിടിക്കാതെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ ക്ലീൻ ചെയ്യാനും എളുപ്പമാവും കേട്ടോ. ഇനി നമുക്ക് ഓരോ ഇടിയപ്പം ഒന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കും. നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടും കേട്ടോ. അപ്പോൾ അരിപ്പൊടിയൊക്കെ ഇല്ലാത്ത സമയത്ത് പച്ചരി മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നല്ല എളുപ്പമാണ് ചെയ്യാൻ. നമ്മളെ കയ്യിലൊന്നും ഒട്ടി പിടിക്കാൻ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു അളവ് വെച്ചിട്ട് ഒരു 10 ഇടിയപ്പമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല അത്യാവശ്യം വലിയ ഇടിയപ്പം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് 10 എണ്ണം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഓരോരുത്തരെ മെമ്പറിനനുസരിച്ച് നമുക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇത് വേവിക്കാൻ വെക്കാം. ഞാനിതാ ഇഡ്ഡലി തട്ടിലെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ തട്ടും വെച്ചുകൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഇടിയപ്പം ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഇടിയപ്പമാണ്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഓരോ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എപ്പോഴും മരപ്പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ തേങ്ങ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നല്ല നൂല് പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പമാണിത്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നാളെ അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.